ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉള്ളി ചമ്മന്തി. ഈസിയുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു വെറൈറ്റി തരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉള്ളി ചമ്മന്തി. അപ്പം ഞാൻ ഡ്രൈ ആയിട്ടുള്ള പാനിലേക്കാണ് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, മീഡിയം സൈസുള്ള സവാള 2 എണ്ണം, ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഡയറക്റ്റ്. ഇനി ഉള്ളിയിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ വറവിടുന്ന കാര്യമൊന്നുമില്ല കേട്ടോ, വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെ ഡയറക്റ്റ് നമുക്ക് അരച്ച് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ അവിടെ ഈ തിരുവിതാംകൂറിന്ന് വന്നിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരമ്മ ഇതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ കുറച്ചൊരു വ്യത്യാസത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്ത്, ഇപ്പം ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ അത് മറന്നുപോയി പറയാൻ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചമ്മന്തിയാണിത്. അതിൽ ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള ടേസ്റ്റ്, എനിക്ക് അതേപടി തന്നെ ഉണ്ടാക്കിയപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ കുറച്ച് അതിൽ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അവരിതുപോലെ വിതയ്ക്കൊന്നും എടുക്കില്ല, അവർ പച്ചയോട് കൂടിയാണ്. പിന്നെ അവർ സവാളയൊന്നും ഉപയോഗിക്കില്ല, അവർ ചെറിയുള്ളി ഉപയോഗിച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എളുപ്പത്തിന് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ, അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അവർ പിന്നെ അമ്മിയിൽ അരച്ചിട്ടുണ്ട് നമുക്ക്, പിന്നെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തു. കറിവേപ്പിലിൻ്റെ എണ്ണം കുറച്ച് കൂടിക്കോട്ടെ, ആ തണ്ട് വേണ്ട കേട്ടോ, ഇല മാത്രമായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ അമ്മിയിലാണ് അത് അരച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ്, അവരെ പച്ചയോടുകൂടി, ഇതുപോലെ വിതക്കൊന്നുമില്ല. പിന്നെ ഇതിൽ കുറച്ച് ഇഞ്ചി കൂടെ ചേർക്കും, അതടക്കം അവരെ പച്ചയായിട്ടുള്ള ഇഞ്ചി തന്നെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും എനിക്ക് ഇത് തോന്നിയില്ല. പക്ഷെ ആ പച്ചയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇത്തിരി ടേസ്റ്റ് തോന്നി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുന്ന, നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല ഉപ്പ് ഇതുവരെ. അപ്പോൾ അത് നമുക്ക് പിന്നെ ഒരുപാട് ബ്രൗൺ കളർ ആവരുത്, അതിൻ്റെ ടേസ്റ്റും മാറും. അതിപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറായാൽ അതിൻ്റെ ടേസ്റ്റും മാറും, പിന്നെ ആ കളറിലും വ്യത്യാസം വരും. അപ്പോൾ അത്രയും ആക്കരുത്. ഞാൻ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ കളറെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, അത്രയും ആവാൻ പാടുള്ളൂ. അതായത് ഒരു കണ്ണാടി പോലത്തെ ഒരു കളർ നിങ്ങൾക്ക് അറിയാലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നില്ലേ നമ്മുടെ ഉള്ളി. ആ സമയത്ത് നിർത്തണം, അത്രയേ പാടുള്ളൂ. അപ്പോൾ അതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അവർ ഈ ചമ്മന്തി മാത്രം കൂട്ടിയിട്ട്, അതായത് ഒഴിച്ചുകറി ഒന്നും ഉണ്ടാവില്ല, നല്ല കുത്തരിയുടെ ചോറും ഈ ചമ്മന്തിയും കൂടി ആയിട്ട് അവർ കഴിക്കുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാവും, ഇങ്ങനെ ഉരുളയൊക്കെ ആക്കി ആ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഹാ, നമുക്കിങ്ങനെ വായിൽ വെള്ളം വരും. അന്ന് എനിക്ക് വളരെ ഇങ്ങനെ കൊതിയായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയുടെ അടുത്തൊക്കെ പറയാമ്മ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കണമെന്ന്. എന്നിട്ടിങ്ങനെ അമ്മടുത്ത് ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിറക്കണം. ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ആ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിറക്കണം. എന്നിട്ട് അമ്മ ചെയ്യണത് ഞാൻ നോക്കി. അപ്പോൾ അവർ അമ്മയിൽ ഇങ്ങനെ പച്ചയോടുകൂടി അരയ്ക്കണത്, എന്നിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇവിടെ കുറച്ച് ഞാൻ ഇഞ്ചി ആട്ടോ, ഒരു വളരെ ചെറിയ കഷ്ണം മതി, ഒന്ന് പീസാക്കിയിട്ടിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെങ്ങനെ കിടന്ന ഒന്ന് ആവി കൊണ്ടാൽ മതി. ഒരുപാട് അതിങ്ങനെ നമുക്ക് മാറ്റിയൊന്നും എടുക്കണ്ട അതിൻ്റെ കളറൊന്നും ഇഞ്ചിയുടെ. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത്. ആദ്യം ചേർക്കണ്ട കേട്ടോ, ഇഞ്ചി ഈ സമയത്ത് തന്നെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ചേർത്തുള്ള ഓരോ സാധനങ്ങളും ഉണ്ടല്ലോ, അത് ആ സമയങ്ങളിൽ മാത്രം ചേർത്താൽ മതി, എങ്കിലാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അപ്പം അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക. തിരുവിതാംകൂറുകാരുടെ ഈ ചമ്മന്തികളൊക്കെ, അതുപോലെ അവരുടെ കറികളുണ്ട്, മീൻകറിയോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കപ്പയടക്കം അവർ ഈ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വെള്ളക്കപ്പ, അവർ മഞ്ഞപ്പൊടി ഒന്നും ഇടാണ്ട് ഇങ്ങനെ വെള്ളക്കപ്പയിട്ട് അതടക്കം അവർ ഈ ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ അവരുടെ മീൻകറി, നെയ്മീനും, പിന്നെ അവർ അയിലി, അതെ അതേപോലെ തന്നെ നെയ്മീൻ ഇട്ടിട്ട് എങ്ങനെയാണ് നെയ്മീൻ കറി വയ്ക്കണം, അതേപോലെ അയിലക്കറി അവർ വയ്ക്കും. ഇപ്പം ഞാനൊരു ചെറിയ നാരങ്ങയുടെ, ഇപ്പോഴത്തെ ചെറുനാരങ്ങ പറഞ്ഞാലൊക്കെ വലിയ നാരങ്ങയുടെ അത്രയും വലുപ്പമായി, പക്ഷെ ചെറുനാരങ്ങ അത്രയും വലുപ്പത്തിൽ
ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളമ്പുളിയോട് ചേർത്ത് കൊടുത്തു. അത് ഒരുപാട് വഴറ്റൊന്നും വേണ്ട, പുളിയിട്ടോ ഇത്ര തന്നെ ആയാൽ മതി, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടും തട്ടാം, അതുകൊണ്ടാണ്. അപ്പം അതും ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വലിയ പൊടികളൊന്നും ചേർക്കാനില്ല, മുളക് പൊടിയാണ്, അത് മീഡിയം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാശ്മീരി മുളകും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും വേറെ വേറെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാവുമ്പോൾ നല്ല കളറും കിട്ടും, പാകത്തിന് എരിവുണ്ടാവും. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. അതൊന്നും നമുക്ക് ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകമായിരിക്കും എരിവ് ഉപ്പ് പുളിയൊക്കെ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഈ പുളി അത്യാവശ്യത്തിന് പുളി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഈ വളമ്പുളി ഞാൻ ഇത്ര എടുത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി പുളി വേണമെങ്കിൽ എടുത്തോളൂ. ഇനി ഒന്ന് ആറിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ആറിയില്ലേ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് ആറി. ഞാൻ നമ്മൾ അമ്മിയിലല്ല മിക്സിയിലാണ് ഞാനിത് അരച്ചെടുത്തത്. അപ്പോൾ ഒരുപാട് നൈസാവരുത്, ഒരുപാട് നൈസായിട്ട് അരക്കരുത്. പിന്നെ ആ ഉള്ളിയൊന്നും അങ്ങനെ കാണാനും പാടില്ല. അങ്ങനെ ആ മീഡിയം തരത്തിൽ വേണം അരച്ച് എടുക്കാൻ. അതായത് നമ്മൾ അമ്മിയിൽ അരയ്ക്കുമ്പോൾ എങ്ങനെയാ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അതേപോലെ നിങ്ങൾക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരുപാട് നൈസൊന്നുമല്ല. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വേണമെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.